നെയ്യാറ്റിൻകരയിൽ സനൽകുമാർ എന്നൊരു പാവപ്പെട്ട യുവാവിനെ DYSP ഹരികുമാർ എറിഞ്ഞുകൊന്നിട്ട് 6 ദിവസം പിന്നിടുന്നു. ഇതുവരെയും DYSP എവിടെയാണെന്നതിനെക്കുറിച്ചൊരു സൂചന പോലും നൽകാൻ പോലീസിന് സാധിച്ചിട്ടില്ല. മധുരയിലുണ്ട്, അവിടെ നിന്ന് മറ്റെങ്ങോട്ടോ പോയി എന്നതിൽ കവിഞ്ഞ് മറ്റൊരു വിവരവും DYSPയെ കുറിച്ചില്ല. അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ പോലീസ് ശ്രമിക്കുകയാണ് എന്ന ആരോപണം ശക്തമായി കഴിഞ്ഞിരിക്കുന്നു. സർക്കാരിനും ഇതിൽ പങ്കുണ്ടെന്ന ആരോപണം തന്നെയാണ് സനൽകുമാറിൻ്റെ ബന്ധുക്കളും പ്രതിപക്ഷവും ഉന്നയിക്കുന്നത്. ഇപ്പോഴും വലിയ വേദനയിൽ തന്നെയാണ് സനൽകുമാറിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും എല്ലാവരും ഉള്ളത്. അവർക്ക് ഈ സർക്കാരിൽ തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിലാണ് അവരുടെ പ്രതികരണങ്ങളും കാണാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സഹോദരിയും ബന്ധുക്കളും നടത്തിയ പ്രതികരണങ്ങൾ നമുക്കൊന്ന് കാണാം. പോലീസിൻ്റെ ഒരു സംശയം തോന്നാൻ കാരണം, സംഭവസ്ഥലത്ത് നിന്ന് നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും വണ്ടിയിൽ കൂടെ കൊണ്ടുപോയിട്ടില്ല. കയറാൻ ശ്രമിച്ച രണ്ടുപേരെയും അവർ വണ്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടും ഇവിടുന്ന് പുറകിൽ നിന്ന് നെയ്റ്റിങ്ങര ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അതവർ പറഞ്ഞ കാരണം വളരെ ക്രൂരമായിപ്പോയി. ഒരു ഡ്യൂട്ടി ഷിഫ്റ്റിന് മാറുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. അതൊരു ഒരു ജീവൻ നിലനിർത്തുക എന്നുള്ളത് ആരുടെയും ഒരു കടമയാണ്. അതൊരു പോലീസ് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട ഒരു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വീഴ്ച വന്നത് വളരെ ഗുരുതരമായൊരു വീഴ്ച തന്നെയാണ്. അതിന് തക്കതായ തന്നെ ശിക്ഷ കൊടുക്കണം. അതിൽ ഞങ്ങൾക്കൊരു സംശയമുണ്ട്, അവിടെ എന്തിനു കൊണ്ടുപോയി എന്നുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഹോസ്പിറ്റലിൽ ഞാനും വീട്ടിലായിരുന്നു. വീട്ടിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോഴൊക്കെ അറിയുന്നത് ഞങ്ങളെ ബന്ധുക്കളെയൊന്നും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല, അവിടെ കൊണ്ടുപോയിട്ട് ആക്സിഡൻ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള കാരണം ഞങ്ങൾ നേരിട്ട് കാണുന്നില്ല. അപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ ഓരോരുത്തരെ ഫോൺ ചെയ്ത് രാത്രിയാണല്ലോ, ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയായിരുന്നു, ബന്ധുക്കളെയൊന്നും അടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉള്ള ഓരോ കാര്യങ്ങളും സംശയാസ്പദമായി തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. എന്ത് രാഷ്ട്രീയ പ്രേരിതം ഇവന് ഈ DYSP ആയിട്ടൊരു മുൻകൂർ എന്നല്ല, മുൻ പരിചയമൊന്നുമില്ല, മുൻ വൈരാഗ്യമില്ല, മുൻ പരിചയമില്ല, അന്ന് അപ്പോഴും കാണുന്നതേ ഉള്ളൂ. ഇതിൽ പിന്നെ എന്ത് രാഷ്ട്രീയ പ്രേരിതമാണ്? അയാൾ ആക്രമിച്ചാണ് എൻ്റെ അനിയൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പിന്നെ രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല. സമരം ചെയ്യുമെന്ന് പറഞ്ഞത് ഒരു തീരുമാനമായിട്ടില്ല. കാരണം ഞങ്ങളിപ്പോൾ പല ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. മെയിനായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് ഒരു അതിനൊരു വ്യക്തമായ ഒരു ഉത്തരം ഞങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവും, കുടുംബം ഒന്നടങ്കം പോവും. ഇത്രയാണോ ചോദിച്ചു. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൽ ഞങ്ങൾക്ക് നിരാശയുണ്ട്. അറസ്റ്റ് കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവും. സംരക്ഷിക്കുന്നത് ആരാന്നറിയില്ല. പക്ഷേ ഒരു പോലീസിലെ തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ അതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ടാകും. അദ്ദേഹത്തിന് സംരക്ഷണം നൽകാനും അദ്ദേഹത്തിന് വേണ്ട നിയമ സംരക്ഷണങ്ങൾ നൽകാനും അതിനകത്ത് ആളുണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയായും സത്യമാണ്. ഇത്രയും സമയമായിട്ട് ആ ഒരു ഉദ്യോഗസ്ഥനെ ഒന്ന് അറസ്റ്റ് ചെയ്യാനോ ആ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനോ ഈ ഗവൺമെൻറ് സാധിച്ചില്ല. അവരെ വീട്ടിലാണ്, അവരെ കുടുംബത്തിലാണ്, അവരെ ആർക്കെങ്കിലും വേണ്ടത്തവർക്കാണ് ഈ ഇത് സംഭവിച്ചിരുന്നുവെങ്കിൽ ഈ ഗവൺമെൻറ് നോക്കി നിൽക്കുമായിരുന്നോ? ഒരു മനസാക്ഷിയില്ല ഇതിന്. രണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ മീഡിയയിലൂടെ കാണുന്നില്ലേ? ആ കുഞ്ഞുങ്ങളെ ആ കുട്ടീനെ എങ്ങനെയാണ് വളർത്തുന്നത്? ആ കുട്ടിക്ക് 26 വയസ്സേ ഉള്ളൂ. അത് ജീവിതം ഒന്നും ആവാത്ത കുട്ടി, സനൽ ഒന്നും ചെയ്തിട്ടില്ലാത്ത സനലിനെയാണ് ഒരു വേസ്റ്റ് ഞങ്ങൾ റോഡിലേക്ക് വലിച്ചെറിയും പോലെയാണ് ആ മകനെ വലിച്ചെറിഞ്ഞത്. ഇത്രയും ഈ ദുരവസ്ഥ ഈ ഒരു കുടുംബത്തിന്, ഇത്രയും നാട്ടുകാർ, ജനങ്ങൾ, ഞങ്ങളെല്ലാവരും നിന്നിട്ട് എന്തുകൊണ്ട് ഈ ഗവൺമെൻറ് കണ്ണടച്ച് നിൽക്കുന്നു? അതാണ് ഞങ്ങൾക്കറിയാനുള്ളത്. ഈ ഇത്രയും സമയമായിട്ട് ഇതാ ജനങ്ങൾ ഇതാ ഇത്രയും നിൽക്കുകയാണ്, ആർക്കും ഈ വീട് വിട്ട് പോകാൻ പോലും തോന്നുന്നില്ല. അയാളൊരു അറസ്റ്റാണ് ഞങ്ങളെ സമാധാനം. സനല് ഞങ്ങളെ വിട്ട് പോയ വിഷമം ഞങ്ങളെ മനസ്സിന്ന് മാറണമെങ്കിൽ അയാളൊരു അറസ്റ്റ് അതേ ഞങ്ങളെ മനസ്സിന്നും. സനലിൻ്റെ വേറെ തിരിഞ്ഞ് പോ സനലിൽ നഷ്ടപ്പെട്ടത് വിഷമം ഞങ്ങളെ മനസ്സിന്ന് മാറണമെങ്കിൽ ആ ഹരികുമാറിൻ്റെ അറസ്റ്റ് മാത്രമേ ഉള്ളൂ മുന്നിൽ. അത് പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇതാ ഇവിടെ ഈ വീട്ടിൽ ഇതായിരിക്കുകയാണ്. സമരത്തിനായിട്ട് ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ എന്ത് വന്നാലും ഏത് രീതിയിലും ഈ കുടുംബാംഗങ്ങളോട് ഞങ്ങൾ നാട്ടുകാരുണ്ട്. എന്ത് വന്നാലും ഇതിനൊരു നീതി കിട്ടിയേ ഒക്കൂ. എന്ത് വേണം മരിക്കാൻ വരെ ഞങ്ങൾ ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. കാര്യം നാട്ടുകാർ വീട്ടുകാർക്കും പ്രയോജനമുള്ള ഒരു വ്യക്തിയാണ്. അവൻ കഷ്ടപ്പെട്ട് രാവിലെ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുടുംബം നോക്കണം. ഈ വീടിൻ്റെ അത്താണിയാണ്. അവൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു, അമ്മ വേറെ, അവരെ വീട്ടിൽ വേറെ അവർക്ക് ജീവിക്കാൻ വേറെ സാമ്പത്തികമായിട്ടൊന്നുമില്ല. ഈ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കടമുണ്ട്, ശരിക്കും ബുദ്ധിമുട്ടും പ്രയാസമുണ്ട്.
ഈ രണ്ട് കുഞ്ഞുങ്ങളെ പഠിത്തം എല്ലാം ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ ചെയ്യേണ്ടത്? ഗവൺമെൻറ് ജോലി വാഗ്ദാനം ചെയ്തു അല്ലെങ്കിൽ പൈസ വാഗ്ദാനം ചെയ്തു, അതല്ല, കുടുംബനാഥനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ കുടുംബനാഥനെ നഷ്ടപ്പെടുത്തിയ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ തീ അടങ്ങൂ. ആ മകളുടെ മനസ്സിൽ തീ അടങ്ങണമെങ്കിൽ ആ വ്യക്തി അറസ്റ്റ് ചെയ്യണം. ഒരു ശകലമെങ്കിലും ഭർത്താവ് നഷ്ടപ്പെട്ടതിൻ്റെ ശകലമെങ്കിൽ ആ കൊച്ചു നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു ഇതിൻ്റെ അതിൻ്റെ വിഷമം ശകലം ഒരു 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 കടുമണിയോളം അതിൻ്റെ വിഷമം അതിൻ്റെ മനസ്സിൽ നിന്ന് മാറണം. ഈ വ്യക്തി അറസ്റ്റ് ചെയ്തേ ഒക്കും. ഈ വീട്ടിൻ്റെ അവസ്ഥ എല്ലാം നിങ്ങൾ നേരിട്ട് കാണുന്നുണ്ട്. ഈ ഗവൺമെൻറ് കണ്ണടച്ച് എന്തിനിരിക്കുന്നു? മന്ത്രി പറഞ്ഞു നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത്. ആ ഒരു സെൻറ്റൻസ് മതിയോ? നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത്, അത് ശരിതാണ്. എന്തുകൊണ്ട് നടക്കാൻ പാടില്ലാത്ത ഒന്നും കൂടെ നടക്കുന്നു? അയാൾ എവിടെയോ മറവിൽ അയാൾ ഒളിച്ചിരിക്കുകയാണ്. അയാളെ പുറത്തു കൊണ്ടുവരണം. അയാൾ ആ പദവിയിലിരിക്കുകയാണ്. അയാളൊരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. സാധാരണക്കാരനായിരുന്നുവെങ്കിൽ അറസ്റ്റ് ഉണ്ടായേനെ. സാധാരണക്കാരനല്ല അയാൾക്ക്. ഒരുപാട് പേര് അയാൾ ഉന്നത ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഒരുപാട് പേരും അയാളുടെ പുറകിലുണ്ട്, ഉറപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഉണ്ട്. അതുകൊണ്ടാണ് അറസ്റ്റ് ഇത്രയും ഇന്ന് ഇത്രയും ദിവസമായിട്ട്. ആ കുഞ്ഞുങ്ങളെ കാണില്ലേ ഗവൺമെൻറ്? ആ കുഞ്ഞുങ്ങളെ കാണില്ലേ ജനങ്ങൾ? എന്താ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും ആ ഗവൺമെൻറ് ഒന്ന് കണ്ണ് തുറക്കും. നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ തന്നെ പുറത്ത് കൊണ്ടുവരണം. രണ്ട് മക്കളെ കരുതി ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ആ മക്കൾക്ക് വേണ്ടിയിട്ട് അയാളെ അറസ്റ്റ് ചെയ്തേ ഒക്കൂ. കാര്യം അയാളുടെ വീട്ടിലാണ്, അയാളുടെ മകനാണ് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അയാൾ എന്ത് ചെയ്യുമായിരുന്നു? അയാൾ ഈ പദവിയിലിരുന്ന് എന്തൊക്കെ ചെയ്യുമായിരുന്നു? അയാളെ മകനെയാണ് ഒരു വ്യക്തി അതുപോലെ റോഡിൽ വേസ്റ്റ് വലിച്ചെറിയും പോലെയാണ് വലിച്ചെറിയാനുള്ള ഒരു ജീവനാണ് വലിച്ചെറിഞ്ഞത് അയാൾ. ഒരു മിനിറ്റ് കൊണ്ട് ഒരു ജീവനാണ് വലിച്ചെറിഞ്ഞത് അയാൾ. അതും ചീറിപ്പാഞ്ഞു പറഞ്ഞ വാഹനത്തിന് മുന്നിൽ. അയാൾ ആ ജോലിയിലിരിക്കുന്നവന് എന്തെല്ലാം നടപടിയുണ്ട്? നിയമ നടപടികൾ എന്ത് നടപടിയാണോ എടുക്കുക? പക്ഷേ ഇത് ചെയ്തത് ന്യായ ദ്രോഹമെന്ന് പറയാൻ ഞങ്ങൾക്ക് ഇല്ല, വാക്കുകളില്ല. ഇത് അയാൾ എന്ത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് പറയാനുള്ള വാക്കുകളില്ല. ഞങ്ങൾക്ക് വാക്കൊന്നും വരൂല. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. നാട്ടുകാരാണ് ഞങ്ങൾ, ബന്ധുക്കളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ചിന്തിക്കാൻ ഒക്കില്ല. ഒരു സെൻറ്റൻസ് ഞങ്ങൾക്ക് സംസാരിക്കാനില്ല. അയാൾ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം. അറസ്റ്റ് ചെയ്യുക എന്ന് ചെയ്യണതല്ല, അതിൻ്റേതായ ശിക്ഷ. ഉദ്യോഗസ്ഥനല്ല, ജോലിയല്ല നോക്കേണ്ട അയാൾ. അയാളെ പദവിയല്ല നോക്കണം. അയാൾ ചെയ്ത കുറ്റമാണ് നോക്കേണ്ടത്. അയാൾ എന്ത് കുറ്റം ചെയ്തു? ഒരു വ്യക്തിയെ കൊല്ലുകയാണ് ചെയ്തത്. സാധാരണ രീതിയിലല്ല അയാൾ കൊന്നിരിക്കുന്നത്. അയാൾ ചീറിപ്പാഞ്ഞു പറഞ്ഞ വാഹനത്തിന് മുന്നേ പിടിച്ചു തള്ളുകയാണ്. അതിൻ്റെ അത് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അത് ഞങ്ങൾ എങ്ങനെ കരുതണം? അത് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂല. അത് ചിന്തിക്കാൻ പറ്റൂല. അറസ്റ്റ് ചെയ്തേ ഒക്കൂ അയാളെ. സനല് വേർപിരിഞ്ഞു പോയ വിഷമം ഞങ്ങളെ മനസ്സിൽ നിന്ന് മാറണമെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്തേ ഒക്കൂ.